പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അതായത് ഈബുൾജെറ്റിന് എന്തു വേണമെങ്കിലും പറയാം, അതായത് ഈബുൾജെറ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും പ്രതികരിക്കത്തില്ല എന്നുള്ള ഒരു ധാരണ പൊതുവേ എല്ലാവർക്കുമുണ്ട്, എല്ലാ യൂട്യൂബേഴ്സിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈബുൾജെറ്റിനെ ചൊറിയാൻ നിൽക്കുന്നത്. അതായത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടല്ലോ, അതായത് മല്ലു ട്രാവലർ ഈബുൾജെറ്റിനെ ചൊറിയാൻ വന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ, ഒരുപാട് കമൻറ്റുകൾ, ബാഡ് ആയിട്ടുള്ള കമൻറ്റുകൾ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ, അതായത് ഒരാളെ ചൊറിയുമ്പോൾ അദ്ദേഹത്തെ അവരെ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെയുള്ള വീഡിയോ ഇറക്കിയിരിക്കും, ഇത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ യൂട്യൂബേഴ്സിനോട് യൂട്യൂബറോട് പറയുക, ഒരിക്കലും ഈബുൾജെറ്റിനെ നിങ്ങൾ ചൊറിയാൻ നിൽക്കരുത്. കാരണം ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈബുൾജെറ്റിനെ ഇഷ്ടപ്പെടുന്നവരെ ഇങ്ങനെ വല്ലതും വിളിച്ചു പറഞ്ഞാൽ കേൾക്കേണ്ടി വരുമെന്ന്. അതായത് നിങ്ങളെ പറയുന്നത് നിങ്ങൾക്കിഷ്ടമല്ല, ഈബുൾജെറ്റിനെ എന്തു വേണമെങ്കിലും പറയാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ഇപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബർ കുറയാൻ കാരണം ഈബുൾജെറ്റാണെന്നാണ് പറയുന്നത്. ഈബുൾജെറ്റിൻ്റെ എല്ലാവരുടെയും വീട്ടിൽ കയറിയിട്ട് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളാരും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യരുത്, നിങ്ങളാരും മറ്റുള്ളവരുടെ ചാനൽ കാണരുത് എന്ന് ഈബുൾജെറ്റ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇനി അങ്ങനെ ഈബുൾജെറ്റ് പറഞ്ഞാൽ കേൾക്കാവുന്ന ജനങ്ങളാണോ കേരളത്തിലുള്ളത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ എല്ലാവരും ഈ ഒരു വിദ്വാൻ പറയുന്നത്, ഈ അതുപോലെ ട്രാവലിസ്റ്റ സുജിൽ ഭക്തൻ, അതുപോലെ അരുൺ സ്മോക്കി, ഇവർക്കൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറഞ്ഞത് ഈബുൾജെറ്റിനെ കൊണ്ടാണെന്ന്, അതായത് ഈബുൾജെറ്റിൻ്റെ വർത്തമാനം കൊണ്ടാണെന്ന്. ഈബുൾജെറ്റ് എന്ത് ചെയ്തു? എല്ലാവർക്കും ഫേമസ് ആകുന്നതിന് വേണ്ടി ഈബുൾജെറ്റിനെ കൂട്ടുപിടിക്കുന്നു, ഈബുൾജെറ്റിൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു എന്ന് നടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ആഗ്രഹം രണ്ട് സബ്സ്ക്രൈബറെ കിട്ടുമോ എന്ന് തന്നെയാണ്. അതായത് സബ്സ്ക്രൈബറെ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവരൊക്കെ ചില സമയത്തൊക്കെ ഈബുൾജെറ്റിനെ ചൊറിഞ്ഞു പോകുന്നത്. കാരണം ചില ആൾക്കാർ നല്ലത് പറഞ്ഞിട്ടും വരും. ഈ നല്ലത് പറഞ്ഞിട്ട് വരുന്നവരും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈബുൾജെറ്റിനെ കുറ്റം പറയും. അങ്ങനെയുള്ള ഒരുപാട് ടീമുകളുമുണ്ട്. നമുക്കറിയാം ഈബുൾജെറ്റിനെ സഹായിക്കാൻ എന്ന തരത്തിൽ കണ്ണൂരിലേക്ക് വരുന്നു, കണ്ണൂരിലേക്ക് വണ്ടി കയറുന്നു, ഈബുൾജെറ്റിനെ അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു, ഒന്നും വേണ്ട, അവസാനം ഈബുൾജെറ്റാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. അങ്ങനെയുള്ള യൂട്യൂബേഴ്സിനൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ മല്ലു ട്രാവലർ പറയുന്നത് പോലെ വലിയൊരു യൂട്യൂബറും ചെറിയ യൂട്യൂബറും എന്നൊന്നും യൂട്യൂബിലില്ല. നല്ല കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സത്യം. അല്ലാതെ നമ്മളാണ് ഇവിടുത്തെ യൂട്യൂബിൻ്റെ തലത്തൊട്ടപ്പൻ, നമ്മൾക്കിവിടെ യൂട്യൂബിൻ്റെ കുറേ എന്താ പറയണ്ടത് ഗ്രൂപ്പുണ്ട്, നമ്മളാണ് ഇവിടെ ഗ്രൂപ്പുകാരാണെല്ലാം ഇതാക്കുന്നത് എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, എല്ലാവർക്കും വീഡിയോ ഇടാം, ആർക്ക് വേണമെങ്കിലും വീഡിയോ ഇടാം. കാരണം നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ കയറി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുപോലെ പറയാനുള്ളത്, ഈബുൾജെറ്റിനെ എന്തെങ്കിലും പറയുമ്പോഴും നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക. ഈബുൾജെറ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ഇതേപോലെയുള്ള എന്നെപ്പോലെയുള്ള ചുരുക്കം ചില വിരലിലെണ്ണാവുന്ന ആൾക്കാരുമുണ്ട് ഈബുൾജെറ്റിനെ സ്നേഹിക്കുന്നവർ. ഇനി ഈബുൾജെറ്റ് എന്തെങ്കിലും ഫൗള് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കാനും നമ്മൾ തന്നെ മുൻപന്തിയിലുണ്ടാകും, അതാണ് നമ്മൾ. അല്ലാതെ നമ്മൾ ഈബുൾജെറ്റിനെ മാത്രമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മാത്രമോ ഒന്നും പൊന്തിച്ച് നടക്കുന്നവരോ ഇല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരോ ഒന്നുമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വിടുവിച്ചു വേണ്ടി പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.